ഹായ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രീമിയം ബാക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാച്ച് പാസ്സാണ്. മാച്ച് പാസിനെ പറ്റി വീഡിയോ ചെയ്യാൻ നമ്മൾ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി കോയിൻസും കാര്യങ്ങളൊക്കെ ആയത് ഇപ്പോഴാണെന്നിട്ടാണ്. മാച്ച് പാസ് എടുക്കാമെന്നുള്ള ഒരു രീതിക്ക് കോൺഫിഡൻസ് ഒക്കെ ആയത് ഇപ്പോഴാണ്. കാരണം കുറച്ച് കോയിൻസ് ആവട്ടെ പ്രീമിയം ബാക്ക് എടുക്കണം എന്തുകൊണ്ടെന്നൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കോയിൻ പ്ലെയർ ഓഫ് ദി കറി കളഞ്ഞു. ഞാൻ ഇപ്പോൾ 1500 കോയിൻ ആയേനെ. നമ്മുടെ കഴിഞ്ഞ ദിവസം 300 കോയിനും കിട്ടി. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൽ ഡിസൈഡ് ചെയ്തേക്കുന്നത് മാച്ച് പാസ് കൊണ്ട് എടുക്കാമെന്നാണ്. അപ്പോൾ 250 കോയിൻ്റെ മാച്ച് പാസും ഉണ്ട്. നമ്മുടെ 500 കോയിൻ്റെ മാച്ച് പാസും കേരളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ കോയിൻ കേരളമൊക്കെ എത്രയുണ്ടെന്നൊക്കെ വീഡിയോ കേരളമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് അത്യാവശ്യം അന്നത്തെ വീട്ടിലും പറഞ്ഞതാണ് അത്യാവശ്യം വെറുത്തായിട്ട് തോന്നിയത്. ഈ 250 കോയിൻ്റെ നമ്മുടെ വാല്യൂ മാച്ച് പാസ് തന്നെയാണ് അത്യാവശ്യം വെറുത്തായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇത് എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കളി കളിച്ചിരുമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 50 കളി കളിച്ചാലാണ് ഇത്ര പ്രാവശ്യം റിവാർഡ് കേരളമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, നമ്മൾ ചുമ്മാ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കളിച്ച് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ഇവർ ഈ പറയണം നമുക്ക് 200 കോയിനൊക്കെ തിരിച്ചു കിട്ടും. അത് ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ ഇരിക്കും. പല ഗെയിമിലും അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം മാച്ചും കേരളമൊക്കെ ഒരു 50 കളിയുടെ അടുത്ത് മാച്ചും കേരളം കളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള റിവാർഡ്സ് കേരളമൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ കുറേ പേര് ചോദിച്ച് 500 കോയിൻ്റെ മാച്ച് പാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുകളിലേയും കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടില്ല. നിങ്ങൾ ഏതാണോ വാങ്ങിക്കണേ ആ ഒരു റോളിലുള്ള റിവാർഡ്സ് മാത്രം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ വാല്യൂ വേണം, പിന്നെ പ്രീമിയം വേണമെങ്കിൽ രണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടിട്ടില്ല. അല്ലാണ്ട് ആ 500 മുകളിലുള്ളത് കിട്ടുമെന്നില്ല. കുറേ ഗെയിംസ് അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് 250 കോയിൻ്റെ മാച്ച് പാസ്സാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഗെയിമിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചർ തന്നെ. ആദ്യമായിട്ടാണ് അത് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ നോക്കാം എന്താ, എനിക്കറിയില്ല ഒറ്റടിക്ക് കയറോ പൈ കയറോ എന്ന് അറിയില്ല. എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെ, ഞാൻ അന്നാ ഒരു വീഡിയോ പറഞ്ഞത് 50% എന്തോ പറയേണ്ടത് ഓഫ്. ഫസ്റ്റ് പർച്ചേസിൽ 50% ഓഫ് എന്നൊരു പറയാനുണ്ട്. ആ ഡിസ്കൗണ്ടഡ് പ്രൈസാണ് കാണിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 250 കോയിൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. ഇനി ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത മാച്ച് പാസ് വരുമ്പോൾ മിക്കവാറോടെ 500 കോയിനായിരിക്കും കാണിക്കാൻ പോണേ. അപ്പോൾ ഏതായാലും വാങ്ങിക്കാം. അൺലോക്ക് 250 കോയിൻ കൊടുത്തിട്ടുണ്ട്. വാല്യൂ മാച്ച് പാസ് അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മാച്ച് എത്ര കളിച്ചോ അതനുസരിച്ചുള്ള റിവാർഡിങ്ങുകളും കിട്ടുമെന്നാണ് ഇതിൽ കാണിച്ചത്. ആദ്യമായിട്ട് വാങ്ങിക്കണം അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു 3-star കോണ്ടാക്റ്റ് 2 കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ 200 കോയിൻ തിരിച്ചു കിട്ടും. ബാക്കി എൻ്റെ നിന്ന് പോയേക്കണ കോയിൻ എന്ന് പറയുന്നത് വെറും 50 കോയിനാണ്. അതിന് പകരമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നൊരു 3-star വോമിറ്റിംഗ് കോണ്ടാക്ട് കിട്ടി, ഒരു 4-star വോമിറ്റിംഗ് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്, ഒരു 5-star വോമിറ്റിംഗ് കോണ്ടാക്ട് കിട്ടി. നമ്മുടെ ഗ്യാരത് ബെയിൽ ആ ഒരു പ്ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്തായാലും ആഗ്രഹമുണ്ട് ബെയിലിനെ കളിപ്പിക്കണമെന്ന്. ബെയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, ഒരു 11,000 ട്രെയിനിങ് പ്രോഗ്രാം 11,000 ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു 22,000 ട്രെയിനിങ് 1000 XP പോണ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, ഓക്കെ 10,000 ട്രെയിനിങ് പ്രോഗ്രാം പോണത് ഒരു 5 അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 200 ഫുട്ബോൾ കോയിൻസ് അത് കിട്ടിയിരുന്നു വെച്ചാൽ അത്ര മാച്ച് കളിച്ചോണ്ടായിട്ട് കിട്ടിയേക്കണത്. എല്ലാം വന്ന് കിടപ്പുണ്ട്. ടിക്ക് ടിക്ക് ഇത്രയും കാലമാണ് എനിക്ക് അതിന് കിട്ടിയത്. അതല്ലാണ്ട് കിട്ടാനുള്ളത് നമ്മുടെ കോൺട്രാക്ട് റിന്യൂവലാണ്. എൻ്റെ കളി ഇപ്പോൾ 46 മാച്ചാണ് കംപ്ലീറ്റ് ആയേക്കണേ. ഇനിയിപ്പോൾ ഒരു 4 കളിയിലും കളിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് റിന്യൂവലൂടെ കിട്ടും. അപ്പോൾ 50 കോയിന് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ആ ഒരു നോമിറ്റിംഗ് കോൺട്രാക്റ്റും ട്രെയിനേഴ്സും പിന്നെ നമ്മുടെ ബെയിലിൽ പ്ലെയർ അല്ലാണ്ട് കോൺട്രാക്ട് റിന്യൂവലാണ്. എല്ലാ ജനനെ റിന്യൂ ചെയ്ത് കളിപ്പിക്കാം ആ ഒരു ഐറ്റം വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കാലമാണ് കിട്ടിയേക്കണേ. അപ്പോൾ എനിക്ക് 500 ചെമ്പ് വരെ എനിക്ക് ഇതിനാണ് അത്യാവശ്യം നൈസായിട്ട് തോന്നി. മെയിനായിട്ട് എനിക്ക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബെയിലിനെ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ 200 എനിക്ക് തിരിച്ച് കിട്ടി. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ 500 കോയിൻ എടുത്ത് വാങ്ങിക്കണമെന്ന് വെച്ചാൽ 200 എനിക്ക് തിരിച്ച് കിട്ടി. ബാക്കി 300 എക്സ്ട്രാ ഉണ്ടാക്കണം, അത് വാങ്ങണം അടുത്ത പ്രാവശ്യം തന്നെ വാങ്ങണം നല്ലതാണെങ്കിൽ. അപ്പോൾ ഇതാണ് നിങ്ങളെല്ലാവരും പോയി എടുക്കുന്നത് വേണം. നിങ്ങൾക്ക് താല്പര്യം അത് എടുത്താൽ മതി. അടുത്തൊരു മാച്ച് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് 50% ഓഫർ കാണിക്കേണ്ട. അതാണ് ഞാൻ അന്ന് ഇവിടെ തന്നെ എടുത്ത് പറഞ്ഞാൽ ചാടിക്കരുത്, നിങ്ങൾ എടുക്കണ്ട, നോക്കി നല്ലതാണെങ്കിൽ ഒക്കെ എടുത്താൽ മതിയെന്ന്. പിന്നെ എന്നോടും പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിയിലത്തെ ആ ഒരു പ്രീമിയം മാച്ച് പാസ് നോക്കിയാലും 500 കോയിൻ തന്നെ അവിടെ കാണിക്കണം. അപ്പോൾ ഇതൊരു 50% ഓഫ് ഞാൻ ഒരു വാല്യൂടെ ആ ഒരു മാച്ച് പാസ് എടുത്തെന്നും പറഞ്ഞാൽ മറ്റേതിൻ്റെ എമൗണ്ട് കൂടിയിട്ടൊന്നുമില്ല. രണ്ടിലും 50% ഓഫ് കേരളമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു മാച്ച് പാസ് വരുമ്പോൾ എൻ്റെ അടിയിലത്തെ 500 അവിടെ തന്നെ നടപ്പണം. കാരണം ഫസ്റ്റ് 50% ഓഫ് ഉള്ളതുകൊണ്ട് 500 കോയിൻ നടപ്പണം. അതൊരിക്കലും 1000 ആകുമ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഒരു വാല്യൂടെ അവിടെ 500 ആയിട്ടാണ്. കാരണം 50% ഓഫർ എന്നുള്ള സംഭവം ഞാനിപ്പോൾ ഓൾറെഡി അവൈൽ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നിയാൽ അപ്പോൾ ഇനി റിവാർഡ്സ് കേരളമൊക്കെ മാച്ച് പാസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്രീ എന്ന് അത്യാവശ്യം കേരളം കിട്ടി. റിന്യൂവൽ ആയിക്കോട്ടെ, നോമിറ്റിംഗ് കോണ്ടാക്ട് അതിൽ നിന്ന് കിട്ടി, ഫ്രീ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നോമിറ്റിംഗ് കോണ്ടാക്ടിൻ്റെ പാക്കിംഗ് കേളൊക്കെ തീരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണ്, നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല പ്ലേഴ്സായാലും ഈ വീഡിയോ കേളൊക്കെ ചെയ്യാം. കുറേ ചോദിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്യാം. കുറച്ച് പ്ലേഴ്സിന് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ ഇനി അടുത്തവൻ്റെ പാക്കിന്നും ഈ ഒരു കിട്ടിയാൽ നോമിറ്റിംഗ് കോണ്ടാക്ട് വെച്ച് നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നേരിട്ട് അക്കൗണ്ടിലേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല, റിവാർഡായിട്ട് നമ്മുടെ ഇൻബോക്സിൽ കിടക്കണം. ഇതിൽ പോയി നമ്മൾ കളക്ട് ചെയ്യണം മറ്റേ റിവാർഡ് വന്ന പോലെ തന്നെ. അപ്പോൾ ഏകദേശം 50 കോയിൻ എനിക്ക് എന്താ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ ആ ഒരു മാച്ച് പാസ് എനിക്ക് അത്യാവശ്യം അവൈലബിൾ ആയിട്ട് തോന്നി. ഇവർ മറ്റേ ഇതിൻ്റെ മറ്റേ പോസ്റ്റിങ്ങളൊക്കെ ഇട്ടപ്പോൾ അതിലൂടെ മെസ്സി നെയ്മറൊക്കെ തന്നെ ഇങ്ങനത്തെ പ്ലേഴ്സൊക്കെ തന്നെയായിരുന്നു ഒരു ഡെമോ ആയിട്ട് കാണിച്ചത്. പക്ഷേ ഇതിൽ ബെയിലും മറ്റേ പ്ലെയറാണ് വന്നത്. അപ്പോൾ നല്ല പ്ലേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലെയറൊക്കെ വരുമ്പോൾ എടുക്കുക. എനിക്ക് ബെയിലിനെ കളിപ്പിക്കാൻ ആഗ്രഹമുണ്ട്.
അത്യാവശ്യം ട്രെയിനേഴ്സും എല്ലാം കിട്ടിയിട്ടുണ്ട്. നോമിറ്റി കിട്ടിയിട്ടുണ്ട്. അത് ചെറുത്ത പാക്കിൽ എല്ലാം ഒരു 5-star പ്ലെയർ എടുക്കാം. ഇപ്പോൾ എന്തുകൊണ്ട് 50 പോയിന് എന്തായാലും വെറുതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തത് കുറേ ഒരുപാട് നടപ്പുണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത നമ്മുടെ മാച്ച് പാസ്സാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കൂൻസിങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് ഒരു മാച്ച് പാസ്സുകൾ വാങ്ങുന്നുണ്ട്. ഒരുപാട് ഒരു പാക്കിങ്ങുകളൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനെപ്പറ്റി വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് അതുപോലെ ചെയ്യാം. ഒരു 9,900 കോയിൻ്റെ പാക്കിൻ്റെ കൂടി എന്തായാലും നോക്കിയിട്ട് ഒരു ബെസ്റ്റ് പാക്കിൻ്റെ റിവ്യൂങ്ങളും ചെയ്യാം. പിന്നെ പറ്റി ഒപ്പിൻസിങ്ങളും പറഞ്ഞ ലോട്ടിങ്ങളൊക്കെ ചോദിക്കാം. അടുത്തൂടെ കാണാം. ഓക്കെ.